morning, we have more reports of attacks in various North Indian towns last evening. Reports indicating the involvement of the former central minister Hamid Altaf and Bollywood actor Zaheer Altaf in last evening's suicide bombings has started circulating. വാർത്തകൾ വിശദമായി. ഇന്നലെ വൈകുന്നേരം പശ്ചിമബംഗാൾ, മധ്യപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ പട്ടണങ്ങളിലുണ്ടായ ചാവേർ സ്ഫോടനങ്ങളിൽ മരണം 150 കടന്നു. തെലങ്കാനയിൽ തകർന്ന കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഗുജറാത്ത് പോലീസ് ഹാസ് അറസ്റ്റഡ് എ യൂത്ത് ഹു കിൽഡ് ഫൈവ് മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി. ഉത്തരവാദിത്വം ഭീകര സംഘടനയായ പാക് താലിബാൻ ഏറ്റെടുത്തു. ഇത്തരം സംഭവങ്ങൾ case of depression and മനോവീര്യത്തെയും കൂടുതൽ ദൃഢപ്പെടുത്തുകയേ ചെയ്യൂ എന്നും ഇതിന് പിറകിൽ പ്രവർത്തിച്ചവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി സംഭവത്തെ അപലപിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തു. സംഭവത്തിൽ പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ കച്ചിൽ ഒരു കുടുംബത്തിലെ 5 പേരെ കൊലപ്പെടുത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ഒരു കടുത്ത വിഷാദരോഗിയാണെന്നും ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും പോലീസ് മേധാവി അറിയിച്ചു. അയൽ വീട്ടിലെ ഒരു കുട്ടിയടക്കം 5 പേരെയാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. At the same time, the murder is pre-planned and the police has been manipulating stories to rescue the murderer, the relatives of the victims argued. The horrifying act took place on Monday in the midnight hours. The culprit, who is also a neighbor, is said to have invaded the victim's house. The first victim, a 5-year-old, youngest of the family, who was playing in front of the house, was beheaded in front of his mother.